ഇന്നസെന്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ ഏതാണ് ഇതുവരെ ചെയ്തതിൽ? ഞാൻ വിചാരിച്ചു കിളിക്കത്തിലെയോ അല്ലെങ്കിൽ മാനാർമത്തായിലേക്ക് ഏതൊരു പേര് പറയുന്ന രീതി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദേവാസുരത്തിലെ വാര്യരാണ്. അത്രയും ഇമോഷണൽ ടെർമോയിലൂടെ കടന്നുപോയൊരു കഥാപാത്രമാണ് ഈ വാര്യർ എന്ന് പറയുന്നത്. ചാർലി ചാപ്ലിൻ്റെ അനുഭവം ഓൾറെഡി നിങ്ങൾക്കറിയാവുന്നതാണ്. ഭ്രാന്തിയായ അമ്മയും കൊണ്ട് അയാൾ തെരുവിലൂടെ നടക്കും. ഈ അമ്മ ഭ്രാന്തിയപ്പുറം തല മാന്തുമ്പോൾ അയാളും തല മാന്തി കാണിക്കും. അമ്മ ചിരിക്കുന്ന പോലെ ഇയാളും ചിരിക്കും. അമ്മയെ കളിയാക്കും, അമ്മയെ ട്രോളും പബ്ലിക്കിൻ്റെ മുമ്പിൽ. അപ്പോൾ പബ്ലിക്ക് ചിരിക്കും, ആ പെർഫോമൻസിന് കുറച്ച് പൈസ കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഭ്രാന്തുള്ള അമ്മയും കൊണ്ട് വീടിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അയാൾ അമ്മയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയും. ലോകത്തേറ്റുള്ള ചിരിപ്പിച്ച മനുഷ്യനാണ് ചാർലി ചാപ്ലിൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളെപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്ന മനുഷ്യരെ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന മനുഷ്യരോടൊക്കെ നമ്മൾ എത്ര തവണ ഓക്കെ ആണോ നീ എന്ന് ചോദിച്ചിട്ടുണ്ട്? നീ വെറുതെ ആണെങ്കിലും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യത്തിലായിരിക്കാം ഒരുപക്ഷെ അവരുടെ മനസ്സിൻ്റെ അണപൊട്ടി ഒഴുകാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഏറ്റവും എനർജറ്റിക്കായിട്ട് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന മനുഷ്യരെയൊക്കെ ഹൃദയം കൊണ്ടൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ പൊടുന്നനെ ഒരു ക്ലൂ പോലും തരാണ്ട് കടന്നു പോയിട്ടുള്ളവരൊക്കെ ആർക്കും പിടികൊടുക്കാണ്ട് കടന്നു പോയവരാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെയും വീട്ടിലുള്ളവരെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ആരൊക്കെയോ കൃത്യമായ ഇടവേളകളിൽ, എടാ നീ ഓക്കെ അല്ലേ, നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഇതെൻ്റെ കാര്യം മാത്രമല്ല, ഈ ഭൂമിയിലെ ഒരുപാട് മനുഷ്യരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.